കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകുന്നേനൽ തീരങ്ങളിൽ ചേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ ആമൃതം സ്നേഹമറിയാതെ ഞാൻ നടന്നപ്പോ
നാദുണ്ടുള്ളിൽ യേശുനാഥ വിളിക്കുന്നു, വിളിക്കുന്നു ഞാൻ. എൻ്റെ ജീവിതം നിനക്കായി തുറന്നു വയ്ക്കാൻ, എൻ മനസ്സിൽ ദുഃഖമോറും കഥകളൂതിട. വന്നാലും എൻ്റെയും യേശുനാഥ വിളിക്കുന്നു, വിളിക്കുന്നു ഞാൻ. എൻ്റെ ജീവിതം നിനക്കായി തുറന്നു വയ്ക്കാൻ, എൻ മനസ്സിൽ ദുഃഖമോറും കഥകളൂതിട. ഈശമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവമാണത്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ഈ മനുഷ്യൻ അന്ധനായ ജനിച്ചത് ഇവൻ്റെ പാപം കൊണ്ടോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ? അവരങ്ങനെ ചോദിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അന്ന് യഹൂദരെ വിശ്വസിച്ചിരുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു അനർത്ഥമുണ്ടായാൽ, അവനൊരു രോഗമുണ്ടായാൽ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ, അത് അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് എന്നവർ ചിന്തിച്ചിരുന്നു. ഇവിടെ അന്ധനായ മനുഷ്യൻ, അവൻ ജനിച്ചത് തന്നെ അന്ധനായിട്ടാണ്. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, അവൻ അന്ധനായി ജനിച്ചത് അവൻ്റെ പാപം കൊണ്ടാണോ അതോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ? തീർച്ചയായും അവൻ ചെയ്ത പാപം കൊണ്ടാകില്ല എന്നുള്ള മറുപടിയാണ് അവർ കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. അവരുടെ ആ ചിന്താഗതിയെയൊക്കെ മാറ്റിമറിക്കുന്ന, അവരുടെ ചിന്തയ്ക്ക് വിപരീതമായ ഒരു ഉത്തരം കർത്താവ് കൊടുക്കുകയാണ്. കർത്താവ് പറയുക, അവൻ അന്ധനായത് അവൻ്റെ പാപം കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ്. സ്നേഹമുള്ളവരെ, നമ്മളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത തന്നെയാണ് ഈ ശിഷ്യന്മാരും ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ട്, പലർക്കും ഉണ്ടാകുന്ന അനർത്ഥങ്ങളും രോഗങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ ഫലമാണ് എന്നൊക്കെ. എന്നാൽ കർത്താവ് നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പഴയ നിയമത്തിൽ നമ്മളൊരു സഹനത്തിൻ്റെ മനുഷ്യനെ കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് വളരെ ദൈവഭക്തനും ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിച്ചിരുന്നവരുമാണ്. അവൻ്റെ സമ്പത്ത് നശിക്കുന്നു, അവനുള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ പലരും വന്ന് അവനോട് പറഞ്ഞു, നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ നീ നീതിയായിട്ട് പെരുമാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വിഷമിപ്പിച്ചപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടതുവെന്ന് അറിയിച്ചപ്പോൾ ജോബ് പറയുന്ന ഒരു വാചകമുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 21-ാം വാക്യം, ഞാൻ നഗ്നനായി പിറന്നു, നഗ്നനായി തന്നെ ഞാൻ തിരിച്ചു പോകും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. സഹനത്തോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. കർത്താവിൻ്റെ ജീവിതത്തിൽ കുരിശ് എത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് നാം പറയാൻ തന്നെ നമുക്കറിയാം. കർത്താവ് വന്നത് തന്നെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാനാണ്. സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മാർക്കോസ്, ലൂക്കാസ് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ പരസ്യ ജീവിതം ഒരു
യാത്രയായിട്ടാണ് സുവിശേഷകന്മാർ ചിത്രീകരിക്കുക. പ്രത്യേകിച്ച് ലൂക്കാസ് സുവിശേഷകൻ ഗലീലയിൽ ആരംഭിച്ച് ജെറുസലേമിൽ അവസാനിക്കുന്ന ഒരു യാത്ര. യാത്രക്കിടയിൽ കർത്താവ് പലതും പഠിപ്പിക്കുന്നു, പലർക്കും രോഗശാന്തി നൽകുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അപ്പോൾ കർത്താവ് ആ യാത്രക്കിടയിൽ ശിഷ്യന്മാരോട് പലപ്പോഴായി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അവർ പല ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ശ്ലീഹ പെട്ടെന്ന് എടുത്തു ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതിനുശേഷം കർത്താവ് അവരോട് പറയുന്നത്, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ ഒത്തിരി പീഡകൾ സഹിക്കേണ്ടി വരും, ഒത്തിരി അപമാനങ്ങൾ സഹിക്കേണ്ടി വരും, അവസാനം കുരിശിലേറി മരിക്കേണ്ടി വരും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് വാസ്തവത്തിൽ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്രോസ് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, കർത്താവെ നിനക്കത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് ഉടനെ പറയുന്ന ഒരു കാര്യം, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. നീ സാത്താനാണ്, കാരണം ദൈവത്തിൻ്റെ പദ്ധതി യേശുനാഥൻ ജെറുസലേമിൽ സഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ രക്ഷ നേടിയെടുക്കണം എന്നുള്ളതാണ്. അതിന് പ്രതിബന്ധമായി കർത്താവിനെ തടഞ്ഞിർത്തിക്കൊണ്ട് പത്രോസ് പറയും, നിനക്കതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ഈ ശിഷ്യന്മാരുടെ ചിന്ത പോലെയാണ്. സഹനത്തിൻ്റെ മൂല്യം എന്താണെന്ന്, സഹനത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. ഇന്നത്തെ മോഡേൺ ചിന്തയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളൊത്തിരി പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, എങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ മാറ്റാം എന്നുള്ളതാണ്. എന്നാൽ സഹനത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടെന്ന്, ദൈവത്തിൻ്റെ മഹത്വമുണ്ടെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. സഹനത്തിൻ്റെ മൂല്യം, അർത്ഥം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോഴൊക്കെ ചില ആളുകൾ വന്ന് പറയാറുണ്ട്, അച്ചോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പള്ളിയിൽ പോകുന്നുണ്ട്, ആരുടെയും വെക്കെട്ട് കയറാനോ കള്ളത്തരം കാണിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ഒന്നും പോകുന്നില്ല, എന്നിട്ട് എന്തേ എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത ഇപ്പോഴും നമ്മുടെ ഒരു തെറ്റിൻ്റെ ഭാഗമായിട്ട് സഹനം വരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവ് ഈ അന്ധനെക്കുറിച്ച് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളോട് പ്രകടമാകേണ്ടതിനാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനമുള്ള കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. കുരിശെടുത്ത് പിന്നാലെ വരാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. അപ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കാനായിട്ട്, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങാനായിട്ടുള്ള വേദികളാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് ഈ കുരിശ്? എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നത് ഈ കുരിശിൻ്റെ വഴി തന്നെയാണ്. മറ്റൊരു തരത്തിലും ദൈവം നമുക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി വഴി കണ്ടില്ല. തന്നെ തൻ്റെ ശൂന്യമാക്കി മനുഷ്യന് വേണ്ടി സ്വയം ഇല്ലാതാക്കുന്ന ആ സഹനത്തിൻ്റെ, കുരിശിൻ്റെ വഴിയാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ വഴി. പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന കർത്താവിനോട് ചേർന്ന് നീങ്ങുന്ന പരിശുദ്ധ അമ്മ, കുരിശിൻ്റെ കീഴെ തൻ്റെ മകൻ്റെ വേദനയിൽ പങ്കുപറ്റുന്ന പരിശുദ്ധ അമ്മ, അതൊരിക്കലും അവൾക്ക് കുറവായിരുന്നില്ല, അവളുടെ മഹത്വത്തിന് കൂടുതൽ ദീപ്തി നൽകുന്നതായിരുന്നു. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുരിശുകൾക്ക് സ്ഥാനമുണ്ട്
എന്ന് നമ്മൾ ചിന്തിക്കണം. സഹനങ്ങൾ രക്ഷാകരമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സഹനം വെറുതെ സഹിച്ച് കളയേണ്ടതല്ല. വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു നോക്കുമ്പോൾ സഹനത്തിൻ്റെ മൂല്യം ശരിക്കും മനസ്സിലാക്കിയ ആളുകളായിരുന്നു വിശുദ്ധർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹനങ്ങൾ തരിക എന്ന് കർത്താവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചവരാണ് പല വിശുദ്ധ ആത്മാക്കളുടെയും ജീവിതത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് സഹനത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു രോഗം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു തകർച്ചയുണ്ടായപ്പോൾ അതുവഴി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന ആളുകളെ അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ അവർ വിളിച്ച് പറയുന്നുണ്ട്. എനിക്കിങ്ങനെയൊരു അനർത്ഥമുണ്ടായതുകൊണ്ടാണ്, ഇങ്ങനെയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര കർത്താവിങ്കിലേക്ക് അടുക്കാൻ കാരണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണോ അത് നമ്മളിവിടെ പ്രകടമാകുക എന്നുള്ളതാണ് സഹനത്തിൻ്റെ ലക്ഷ്യം. അത് വിശുദ്ധീകരണത്തിനുള്ള ഉപാധിയാണെന്ന് നാം മറക്കരുത്. അപ്പോൾ ശിഷ്യന്മാർ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ കുരിശിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ലീഗ കർത്താവിനെ തടസ്സം പറഞ്ഞത്, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഒരുപക്ഷെ നമ്മളും നമുക്ക് ഇതുപോലെയുള്ള അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കാർക്കും രോഗം വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ അത്രയുള്ള കഷ്ടതകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നാമും പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ സാത്താന്മാരായി അല്ലെങ്കിൽ മാനുഷിക ചിന്തയുള്ളവരായി മാറുകയല്ലേ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:28 വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. കഴിഞ്ഞുപോയ കാലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ മനസ്സിലാകും നമ്മൾ നഷ്ടമെന്ന് കരുതിയത് പലതും കഷ്ടതയായി, രോഗമായി, ദൈവത്തിൻ്റെ ശാപമെന്നൊക്കെ കരുതിയത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നതാണ് എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. എന്താണോ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ഏത് വഴിയിലൂടെയാണോ ദൈവം എന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ആ വഴിയിലൂടെ നടത്താൻ ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. കുരിശിൻ്റെ വഴിയാണ് ദൈവം നമുക്ക് തരുന്നത്. കർത്താവ് വാഗ്ദാനം ചെയ്തത് അത് തന്നെയാണ്. ക്രിസ്ത്യാനിയുടെ അവകാശമെന്ന് പറയുന്നത് കുരിശാണ്. കാരണം കർത്താവ് മറ്റൊന്നിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി നമ്മോട് പറയുന്നത് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നീങ്ങാനാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അത് ഫലം ചൂടുകയുള്ളൂ, അല്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും. മനുഷ്യജീവിതം ഇതുതന്നെയാണ്. അഴിയാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് തങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതും തങ്ങളുടെ സ്വന്തമായത് പലതും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ്, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി അല്പമെങ്കിലും വേദനിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, ഈ പറഞ്ഞ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമുക്കുണ്ടാകുന്ന വേദനകളും കഷ്ടതകളും, അല്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, കഷ്ടതകൾ, ഇതൊക്കെ നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മെക്കുറിച്ച് ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ ചർച്ച ചെയ്തിരുന്നത് അവരിൽ ആരാണ് വലിയവൻ എന്നാണ്. ഒരുപക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ സ്ഥാനം, എൻ്റെ അധികാരം, എൻ്റെ സമ്പത്ത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്?
അവർ ഒന്നും പറഞ്ഞില്ല. കാരണം അവർക്കറിയാം അവർ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അവസാനത്തവനും നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. കാരണം മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി തന്നെ തന്നെ കൊടുക്കാനുമാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം നെട്ടോട്ടം ഓടുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള മുന്നോട്ടുള്ള ഗമനം അത് കുരിശിൻ്റെ വഴിയാണെന്ന്. സുഖത്തിൻ്റെ, സമ്പത്തിൻ്റെ, സ്ഥാനമാനങ്ങളുടെ വഴിയിലൂടെ ചരിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ധനവാൻ സുഖമായി കഴിയുന്നൊരു മനുഷ്യൻ, അവൻ തെറ്റ് ചെയ്തതായിട്ടോ മറ്റുള്ളവരെ പറ്റിച്ചതായിട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ അവൻ ചെന്നെത്തിയത് നരകത്തിലായിരുന്നു. ലാസറോ സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ വഴിയിലൂടെ ചരിച്ചപ്പോൾ അവൻ ചെന്നെത്തിയത് അബ്രാഹത്തിൻ്റെ മടിയിലാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോഴും അത് സ്വർഗരാജ്യത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. സഹനത്തിൻ്റെ മറ്റൊരു വശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. കർത്താവ് സഹിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. കർത്താവ് തൻ്റെ ജീവിതം മുഴുവൻ പങ്കുവച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇന്നും ബലിയിൽ കർത്താവ് തന്നെ തന്നെ നമുക്ക് പങ്കുവച്ച് തരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് സഹനം തന്നെയാണ്. സഹനത്തിലൂടെ പങ്കുവയ്ക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും അവസാനത്തിന് ആകാൻ, എല്ലാവരുടെയും ശുശ്രൂഷകനാകാൻ നമുക്ക് കഴിയണം. എല്ലാം നേടിയെടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാം കുന്നുകൂട്ടി ശേഖരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയല്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സുഖത്തിൻ്റെ വഴി തേടി നെട്ടോട്ടം ഓടുമ്പോൾ നാം കുരിശിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരുന്ന ഓരോ നിമിഷവും കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നെ പകുത്തു തരികയാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ആ ബലിയിൽ പങ്കുചേരാൻ ശ്രമിക്കണം. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലേ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. തൻ്റെ ശരീരവും രക്തവും പകുത്തു നൽകാനായിട്ട് കർത്താവ് കുരിശോളം സഹിച്ചു. ആ സഹനത്തിൻ്റെ പാതയിലൂടെ നടന്നുങ്ങാൻ നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് സഹനത്തിൻ്റെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം, കർത്താവ് കാണിച്ചെന്ന മാർഗം. അതിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടാകുമ്പോൾ, കഷ്ടതകളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അവിടെയൊക്കെ നാം ദൈവത്തിൻ്റെ കുരിശിൻ്റെ പാതയിലാണെന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധരൊക്കെ സന്തോഷിച്ചിരുന്നത് കർത്താവിനെ പ്രതി സഹിക്കുമ്പോഴാണ്, കർത്താവിനെ പ്രതി ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം? നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശുമെടുത്തൻ്റെ പിന്നാലെ വരിക. ഈ വചനം നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും കൂട്ടായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com.